കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നെയ്യാറ്റിൻകര കെഎസ്ആർടിസി ഡിപ്പോ അടച്ചു. ഇക്കഴിഞ്ഞ 14-ന് അദ്ദേഹം ജോലിക്കെത്തിയിരുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായത് 3 ദിവസം മുമ്പാണ്. കണ്ടെയ്ൻമെന്റ് സോണിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സർവീസ് പോയിരുന്നു. രോഗിയുമായി ഇടപഴകിയ മുഴുവൻ പേരെയും ക്വാറന്റൈനിലാക്കി. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, അദ്ദേഹം കൂടുതൽ പേരുമായി സമ്പർക്കം പുലർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റി. വേണ്ട ജാഗ്രതാ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞോ ഈ ഘട്ടത്തിൽ തനേഷ്? ശ്രീജിത്ത്, ഇന്നലെയാണ് കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോ കെഎസ്ആർടിസി ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ നെയ്യാറ്റിൻകര കെഎസ്ആർടിസി ഡിപ്പോ കൂടി അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി കണ്ടക്ടർ ജോലിക്കെത്തിയിരുന്നു. 3 ദിവസം മുൻപ് മാത്രമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്രവം പരിശോധിച്ചപ്പോഴാണ് കോവിഡ് 19 ആണ് എന്നുള്ളത് സ്ഥിരീകരിച്ചത്. ഈ കണ്ടെയ്ൻമെന്റ് സോണിന് സമീപമുള്ള പ്രദേശങ്ങളിൽ കെഎസ്ആർടിസി ബസ്സിൽ സർവീസിന് പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും കെഎസ്ആർടിസി ബസ്സിലായതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക വിപുലമാകാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടക്ടറുമായി ഇടപഴകിയ മുഴുവൻ പേരെയും കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. അവരെല്ലാം ക്വാറന്റൈനിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശങ്കാജനകമായിട്ട് ഒരു സാഹചര്യം. മറ്റൊരു കെഎസ്ആർടിസി ഡിപ്പോ കൂടി തിരുവനന്തപുരത്ത് അടച്ചിരിക്കുന്നു. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോ അടച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കെഎസ്ആർടിസി ഡിപ്പോ കൂടി അടയ്ക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന്.